ഇറാന്റെ 200 ബാലിസ്റ്റിക് മിസൈലിന് എപ്പോഴാണ് ഇസ്രായേലിന്റെ തിരിച്ചടി ഉണ്ടാകുന്നത്? ഒക്ടോബർ മാസം 1 മുതൽ ലോകം ആകാംക്ഷയോടെ ചോദിക്കുന്ന ചോദ്യമാണിത്. എന്തുകൊണ്ടാണ് ഇസ്രായേൽ പതുങ്ങുന്നത്? ഇസ്രായേലിന് ഇറാനെ തിരിച്ചടിക്കാൻ ഭയമാണോ? പലതരത്തിലുള്ള അഭ്യൂഹങ്ങളും ചർച്ചകളും ഉണ്ടായി. ഒന്നുമല്ല, ഇസ്രായേൽ പതുങ്ങുന്നത് കുതിക്കാൻ വേണ്ടി തന്നെയാണ്. ഇറാനെ ആക്രമിക്കാനുള്ള എല്ലാ പദ്ധതികളും ഇസ്രായേലിന്റെ അണിയറയിൽ പൂർത്തിയായതായുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇക്കാര്യത്തിൽ IDFും ഷിൻബെറ്റും മൊസാദും ഏറ്റവും നിർണായകമായ തന്ത്രങ്ങളാണ് മെനയുന്നത്. ആ തന്ത്രങ്ങൾ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായും പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റുമായും അവർ ചർച്ച നടത്തി. ആക്രമിക്കേണ്ട ഇടങ്ങൾ, ആക്രമിക്കേണ്ട സൈറ്റുകൾ, ആക്രമിക്കേണ്ട നിർണായകമായ കേന്ദ്രങ്ങൾ, ഏതൊക്കെ ആരുടെയൊക്കെ ഓഫീസുകൾ, ഏതൊക്കെ റെസിഡൻഷ്യൽ ഏരിയകൾ, ഇതെല്ലാം കൃത്യമായി റൂട്ട് മാപ്പ് അടക്കം തയ്യാറാക്കി ഇസ്രായേൽ പ്രധാനമന്ത്രിക്കും പ്രതിരോധ മന്ത്രിക്കും ഇസ്രായേലിന്റെ ഡിഫൻസ് ഫോഴ്സ് നൽകി കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ ചില വാർത്തകളുണ്ടായിരുന്നു, പ്രത്യേകിച്ച് വാഷിംഗ്ടൺ പോസ്റ്റിൻ്റെതായ വാർത്തകൾ. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു വാക്ക് നൽകിയിരിക്കുന്നു. ഇസ്രായേലിലെ ആണവ കേന്ദ്രങ്ങളും എണ്ണ സംഭരണശാലകളും എണ്ണപ്പാടങ്ങളും ഇസ്രായേൽ ആക്രമിക്കില്ല. ഈ വാർത്തയുടെ ആധികാരികതയെ സംബന്ധിച്ച് പിന്നീട് ഇസ്രായേൽ തന്നെ സംശയം പ്രകടിപ്പിച്ചു. ഇപ്പോൾ ഇതാ യോവ് ഗാലന്റ്, ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിന്റെ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നു. ഇറാനെ ആക്രമിക്കാൻ ഞങ്ങൾ സുസജ്ജമാണ്, ഏത് നിമിഷവും ഇറാനിലേക്ക് ആക്രമണം ഉണ്ടാകും. ഞങ്ങൾ ചില പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ട്, ആ പദ്ധതികളിൽ ചിലതിനെക്കുറിച്ച് US ചർച്ചയും നടത്തിയിട്ടുണ്ട്. എന്നാൽ യുദ്ധമാണ്, ഏത് നിമിഷവും യുദ്ധത്തിൻ്റെ രീതി മാറാം, യുദ്ധത്തിൻ്റെ നിലപാട് മാറാം, യുദ്ധത്തിൻ്റെ തന്ത്രം മാറാം, ആക്രമിക്കപ്പെടുന്ന സ്ഥലങ്ങളടക്കം മാറിയേക്കാം എന്ന മുഖപുരയോടുകൂടിയാണ് യോവ് ഗാലന്റ് ഒരു ഇസ്രായേലി മാധ്യമത്തിന് ഒരു അഭിമുഖം നൽകിയിരിക്കുന്നത്. ഇതേ നിലപാട് തന്നെയാണ് IDFന്റെ ചീഫും സ്വീകരിച്ചിരിക്കുന്നത്. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വാക്ക് ഇതിനോട് ചേർത്ത് വായിക്കണം. ഞങ്ങൾ ഇറാനെ ആക്രമിക്കാൻ ഒരുക്കമായിരിക്കുന്നു. ഇറാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധ കേന്ദ്രങ്ങളായിരിക്കാം ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത്. എന്നാൽ യുദ്ധത്തിന്റെ അവസാന നിമിഷം ചിലപ്പോൾ പദ്ധതികൾ മാറിമറിഞ്ഞേക്കാം. ഇത് യുദ്ധമാണ്. അപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇറാനെ സമാധാനിപ്പിക്കാൻ അല്ലെങ്കിൽ പശ്ചിമേഷ്യയിലെ അറബ് രാജ്യങ്ങളെ സമാധാനിപ്പിക്കാനുള്ള ഒരു തന്ത്രം മാത്രമായിരുന്നു അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ഈ ഉടമ്പടി എന്നുള്ളത് വ്യക്തം. അല്ലാത്ത പക്ഷം ഇസ്രായേലിന് വ്യോമ പ്രതിരോധ സംവിധാനമായ താഡ് ബാറ്ററി ലഭിക്കാൻ വേണ്ടി ചിലപ്പോൾ ഇസ്രായേൽ കാണിച്ച തന്ത്രവുമായിരിക്കാം. ജോ ബൈഡൻ ഒരു ഉറപ്പ് നൽകുന്നു, ഞങ്ങൾ ഇറാനിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ ആക്രമിക്കില്ല. അതായത് ആണവശാലകൾ ആക്രമിക്കില്ല, ഞങ്ങൾ എണ്ണപ്പാടങ്ങൾ ആക്രമിക്കില്ല, ഞങ്ങൾ അവരുടെ എണ്ണ ശുദ്ധീകരണശാലകൾ ആക്രമിക്കില്ല. പക്ഷേ ഇപ്പോൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ലഭിച്ചതിന് പിന്നാലെ അല്ലെങ്കിൽ യുദ്ധത്തിന് തൊട്ടു മുൻപേ ഇസ്രായേൽ തങ്ങളുടെ നിലപാട് കൃത്യമായി വ്യക്തമാക്കിയിരിക്കുന്നു. ഇത് ഇപ്പോഴല്ല, നേരത്തെ റഫയെ ആക്രമിക്കുന്നതിന് മുൻപ്, ഗാസയിൽ പലയിടങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നതിന് മുൻപൊക്കെ തന്നെ ഇത്തരം ചില ഉടമ്പടികൾ ഉണ്ട് അമേരിക്കയും ഇസ്രായേലും തമ്മിലെന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇതൊക്കെ ശത്രുക്കളുടെ ശ്രദ്ധ തിരിക്കാനും ശത്രുക്കളെ സമാധാനിപ്പിക്കാനും മാത്രമെന്നാണ് യുദ്ധകാര്യ വിദഗ്ധർ വ്യക്തമാക്കുന്നത്. അതെ, ഇസ്രായേലാണ്. ഇസ്രായേൽ തിരിച്ചടിക്കുക തന്നെ ചെയ്തിരിക്കും. ഇസ്രായേലിന്റെ ഹൃദയഭൂമിയിലേക്ക് 200 ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ട ഇറാന് കൃത്യമായ തിരിച്ചടി ഇസ്രായേൽ നൽകിയിരിക്കും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഇറാൻ എന്ന് പറയുന്നത് എണ്ണയ്ക്ക് മുകളിൽ നിർമ്മിക്കപ്പെട്ട ഒരു രാജ്യമാണ്. ഏത് സാഹചര്യത്തിലും ഇറാനിലേക്ക് ഒരു വമ്പൻ ആക്രമണം ഉണ്ടായാൽ ഇറാനിലെ എണ്ണപ്പാടങ്ങളെയോ എണ്ണ ശുദ്ധീകരണശാലയോ ഇസ്രായേൽ ലക്ഷ്യം വച്ചാൽ ഇറാൻ എന്ന രാജ്യം നിന്ന് കത്തും മാസങ്ങളോളം. അതിനെ നിയന്ത്രിക്കാൻ ചിലപ്പോൾ പശ്ചിമേഷ്യയിലെ അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ഇറങ്ങിയാലും കഴിയില്ല എന്നുള്ളതാണ് വ്യക്തം. ഇത് കൃത്യമായി ഇറാൻ അറിയാം. ഈ ഭയപ്പാട് ഇറാനുണ്ട്. ഇസ്രായേലിനെ വെല്ലുവിളിക്കുമ്പോഴും ഇറാൻ സ്വയം ഭയന്ന് കഴിയുകയാണ്. ഏത് സാഹചര്യത്തിലും ഇസ്രായേലിന്റെ ആക്രമണത്തെ ചെറുക്കണം. അതിനുവേണ്ടി ഇറാൻ നടത്തിയതോ എത്രയോ തന്ത്രപ്രധാനമായ ഇടപെടലുകളാണ്. ഇങ്ങ് റഷ്യ മുതൽ സിറിയ, ഖത്തർ, സൗദി അറേബ്യ, UAE, ജോർദാൻ അടക്കം എത്രയോ രാജ്യങ്ങളിലേക്ക് ഇറാന്റെ വിദേശകാര്യമന്ത്രിയും മറ്റുദ്യോഗസ്ഥരും നിരന്തരം പറന്നുപോയി. അവിടെ എത്തി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി, അവിടുത്തെ ഭരണത്തലവന്മാരുടെ കാലു പിടിച്ച് വീണുകേൺ അപേക്ഷിച്ചു.
ഇസ്രായേലിനെ നിലയ്ക്കു നിർത്തണം, ഞങ്ങളെ ആക്രമിക്കുന്നതിൽ നിന്ന് ഇസ്രായേലിനെ വിലക്കണം. എന്നാൽ അത് എത്രമാത്രം യാഥാർത്ഥ്യമാകും, എത്രമാത്രം സാധ്യമാകും എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത്, ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ലക്ഷ്യം തെറ്റി ചില റോക്കറ്റുകൾ ഇറാന്റെ എണ്ണപ്പാടത്തിലേക്ക് വീഴാം, ചിലപ്പോൾ ചില റോക്കറ്റുകൾ ഇറാന്റെ ആണവ പദ്ധതിയിലേക്ക് വീഴാം. അതൊക്കെ റോക്കറ്റ് ലക്ഷ്യം തെറ്റുന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾ യുദ്ധം ചെയ്യുമ്പോൾ ഞങ്ങൾ തരുന്ന വാക്ക് പരമാവധി പാലിക്കാൻ ശ്രമിക്കും. എന്നാൽ യുദ്ധമല്ലേ, അവസാന നിമിഷം ചില തന്ത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാളിപ്പോയാലും കുറ്റം പറയരുത്. ഇതാണ് ഇസ്രായേൽ സ്വീകരിക്കുന്ന നിലപാട്. ഈ നിലപാടിന് പിന്നിലെ കൂർമ്മബുദ്ധി നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. കാരണം ഇത് ഇസ്രായേലിനെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമാണ്. ഇറാനെയും ലെബനോനെയും അല്ലെങ്കിൽ അതുപോലെയുള്ള ഹൂദികളെയും അല്ലെങ്കിൽ സിറിയയുമൊക്കെ പോലെ തീവ്രവാദത്തിന് വേണ്ടി മാത്രം ജീവിക്കുകയും ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്ന ജനതയല്ല ഇസ്രായേലിലേത്. ഇസ്രായേലിലെ ജനത ഈശ്വര വിശ്വാസികളാണ്. അവർ ലോകത്തിന് ഒരുപാട് സംഭാവനകൾ ചെയ്യാൻ വേണ്ടി ജനിച്ചവരാണ്. അത് സാഹിത്യമായാലും ശാസ്ത്രമായാലും കൃഷിയായാലും മറ്റേതൊരു മേഖലയായാലും ലോകത്തിന് ഏറ്റവും അധികം സംഭാവനകൾ നൽകിയ ഒരു ജനതയാണ് ഈ ജൂത ജനത. അപ്പോൾ ആ ജനതയ്ക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. അവർക്ക് ആയുധങ്ങൾ നിർമ്മിച്ച് ആയുധങ്ങൾ ഭക്ഷിച്ച് മരിക്കുക, വെടികൊണ്ട് മരിക്കുക, അല്ലെങ്കിൽ ചാവേറായി മരിക്കുക, മതം മാത്രം തിന്ന് ജീവിക്കുക എന്നതൊന്നും അവരെ സംബന്ധിച്ച് സാധ്യമായ കാര്യമല്ല. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ, ഇസ്രായേൽ അമേരിക്കയുടെ തെട്ടൂരത്തിന് വഴങ്ങിയെന്നും ഇസ്രായേലിന്റെ യുദ്ധതന്ത്രങ്ങൾ അമേരിക്ക നിശ്ചയിക്കുമെന്നുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നുവെങ്കിൽ അതൊക്കെ തെറ്റാണ്. ഇറാനെ ആക്രമിക്കാനുള്ള ബ്ലൂ പ്രിന്റ് ഇസ്രായേൽ തയ്യാറാക്കിയിരിക്കുന്നു. ഇറാന്റെ ഏതൊക്കെ കേന്ദ്രം ആക്രമിക്കണമെന്ന് സംബന്ധിച്ച് IDF ഷിൻബെറ്റും മൊസാദും കൃത്യമായ പദ്ധതികൾ തീർത്തിരിക്കുന്നു. സ്കെച്ചിട്ട് ഇറാനെ തീർക്കാനാണ് ഇസ്രായേലിന്റെ തീരുമാനം. അതിന് അമേരിക്ക ഒരു തടസ്സമാകില്ല എന്നുള്ളത് ഉറപ്പാണ്. ആക്രമിക്കേണ്ട സൈറ്റുകളെ സംബന്ധിച്ച ചെറു വിവരണം ഇതിനകം US നൽകി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ആക്രമണം ആരംഭിക്കുമ്പോൾ ചിലപ്പോൾ മറ്റൊരു പ്ലാൻ ആയിരിക്കാം ഇസ്രായേൽ നടപ്പാക്കുക. അത് കാത്തിരുന്ന് തന്നെ കാണണം. അതേസമയം ഇസ്രായേലിന്റെ ആക്രമണത്തിനെ പ്രതിരോധിക്കാൻ സുസജ്ജമാണെന്ന് ഇറാനും വ്യക്തമായിരിക്കുന്നു. കാരണം ഇറാന് ആത്മവിശ്വാസമുണ്ട്. പുറകിൽ റഷ്യയുണ്ട്, സിറിയയുണ്ട്, ജോർദാനുണ്ട്, സൗദി അറേബ്യ ഉണ്ടാകാം, UAE ഉണ്ടാകാം, അതുപോലെ ലെബനൻ ഉണ്ടാകാം. ഇത്തരമുള്ള രാജ്യങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ ചൈനയുടെയൊക്കെ സൈനിക സഹായം അല്ലെങ്കിൽ ആയുധ സഹായം ലഭിക്കാനും സാധ്യതയുണ്ട്. എന്തായാലും പശ്ചിമേഷ്യയിൽ ഒരു വമ്പൻ യുദ്ധത്തിന്റെ കാഹളം മുഴങ്ങുന്നു. ഉടൻ ഇസ്രായേൽ ഇറാൻ യുദ്ധമുണ്ടാകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങിയിരിക്കുന്നു.